G20 പങ്കെടുക്കുന്ന വിശിഷ്ട അതിഥികൾ അവരവരുടെ രാജ്യത്തേക്ക് മടങ്ങി പോകുമ്പോൾ ഭാരതത്തിലെ നായകൻ നരേന്ദ്രമോദിയുടെ സ്നേഹ സമ്മാനം എല്ലാവരുടെയും കയ്യിലുണ്ടാകും. അത് ഒരു കമലമാണ്. കമലം എന്നാൽ താമര. അതെ, താമരയുടെ ആകൃതിയിൽ മനോഹരമായ ഒരു മോണുമെന്റ് കമലം. ഇതാണ് വിശിഷ്ട അതിഥികൾക്ക് മടങ്ങിപ്പോകുമ്പോൾ നരേന്ദ്രമോദി കൊടുക്കുന്ന സമ്മാനം. കമലമാണ് ഇപ്പോൾ G20യിലെ താരം. പ്രത്യേകതകൾ ഏറെയുള്ള ഒരു മെമെന്റോ ആണ് പ്രധാനമന്ത്രി സമ്മാനമായി നൽകുന്നത്. ബുന്ദേൽഖണ്ഡിലെ മഹോബയിൽ നിന്നുള്ള ഈ മെമെന്റോയ്ക്ക് കമലം എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. താമരയുടെ ആകൃതിയിലുള്ള ഇത് പിച്ചളയിലാണ് രൂപകൽപ്പന ചെയ്തത്. ഹാൻഡ്മെയ്ഡ് ആണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ദേശീയ പുരസ്കാര ജേതാവായ ഉത്തർപ്രദേശിൽ നിന്നുള്ള മൻമോഹൻ സൈനിയാണ് ഈ മെമെന്റോ ഉണ്ടാക്കിയത്. 2016 BJP MP കുൻവർ പുഷ്പേന്ദ്ര ചന്ദേൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മൻമോഹൻ സൈനി നിർമ്മിച്ച ഒരു കമലം സമ്മാനിച്ചിരുന്നു. തുടർന്നാണ് G20 ഉച്ചകോടിക്ക് വേണ്ടിയുള്ള കരാർ മൻമോഹൻ സൈനിയെ തേടിയെത്തുന്നത്. പിച്ചളയിൽ 50 താമര ഉണ്ടാക്കാൻ UP ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 8 മാസം മുൻപാണ് മൻമോഹൻ സൈനിയോട് ആവശ്യപ്പെട്ടത്. 16 ഇതളുകളുള്ള താമരയ്ക്ക് 5 ഇഞ്ച് ഉയരമുണ്ട്. ചെറുതും വലുതുമായ 8 ഇതളുകൾ വീതമാക്കിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താമര തിരിക്കുമ്പോൾ ഇതളുകൾ തുറന്നു വരികയും പൂർണ്ണമായി വിരിഞ്ഞ താമരയുടെ രൂപത്തിലാവുകയും ചെയ്യും. പുറംതലങ്ങൾ തുറക്കുന്ന തരത്തിൽ തയ്യാറാക്കിയ മെമെന്റോ താമര മുട്ടിന്റെ മാതൃകയിലാണ് ആദ്യ കാഴ്ചയിൽ ഉണ്ടാക്കുക. 50 താമരകൾ ഉണ്ടാക്കാൻ 3 മാസം എടുത്തു എന്നും ഇവ ദില്ലിയിലേക്ക് നേരത്തെ തന്നെ അയച്ചതായും സൈനി പറയുന്നു. പിതാവ് ഗ്യാസി സൈനിയിൽ നിന്നാണ് താൻ ഈ കരകൗശല വിദ്യ പഠിച്ചതെന്നും വലിയൊരു വേദിയിലേക്ക് തന്റെ നിർമ്മിതികൾ എത്തിയതിൽ അഭിമാനിക്കുന്നതായും മൻമോഹൻ സൈനി പറഞ്ഞു. ഈ പിച്ചള നിർമ്മിതികൾ നിർമ്മിക്കാൻ കഴിയുന്ന ഒരേ ഒരു കരകൗശല വിദഗ്ധൻ സൈനിയാണ്. കൂടാതെ 30 വർഷത്തിലേറെയായി വിശിഷ്ടമായ പിച്ചള കലാരൂപങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ബഹുമതിയും അദ്ദേഹം നേടിയെടുത്തു. ഇന്ത്യയിൽ നടക്കുന്ന G20 ഉച്ചകോടി ഡൽഹിയിൽ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഇവന്റുകളിൽ ഒന്നാക്കാൻ ശ്രമിക്കുകയാണ് അതേസമയം കേന്ദ്രം. ലോക നേതാക്കന്മാരും വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികളും ഒക്കെ ഡൽഹിയിൽ ഒത്തുചേരുന്നതിനാൽ 5 നക്ഷത്ര ഹോട്ടലുകളെല്ലാം ബുക്കിംഗ് പൂർണ്ണമായി കഴിഞ്ഞു. VVIPകൾക്ക് പ്രസിഡൻഷ്യൽ സ്വീറ്റുകൾക്ക് 20 ലക്ഷം റിപ്പീറ്റ്. VVIPകൾക്ക് പ്രസിഡൻഷ്യൽ സ്വീറ്റുകൾക്ക് 20 ലക്ഷം രൂപ വരെയാണ് ഒരു ദിവസത്തിന് ഏകദേശം നിരക്ക്. ഇന്ത്യയുടെ സമ്പന്നമായ സംസ്കാരം, പൈതൃകം, അതിന്റെ നേർക്കാഴ്ചകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് രാഷ്ട്രത്തലവന്മാർക്കും ലോക നേതാക്കൾക്കും ആതിഥേയത്വം നൽകാൻ രാജ്യം ഇത്തവണ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. സ്വർണവും വെള്ളിയും പൂശിയ പാത്രങ്ങളിലാണ് അതിഥികൾക്ക് ഇത്തവണ ഭക്ഷണം വിളമ്പുന്നത്. ITC താജ് ഉൾപ്പെടെയുള്ള 11 ഹോട്ടലുകളിലാണ് അതിഥികൾക്കായി പ്രത്യേക പാത്രങ്ങളിൽ ഭക്ഷണം ക്രമീകരിക്കുന്നത്. 3 തലമുറകളായി ഇത്തരം പാത്രങ്ങൾ നിർമ്മിക്കുകയും വിദേശ സന്ദർശകർക്കായി ക്രോക്കറികൾ എത്തിക്കുകയും ചെയ്യുന്ന ഐറിസ് കമ്പനിയാണ് പാത്രങ്ങൾ എത്തിക്കുന്നത്. ഇന്ത്യയുടെ രുചി വൈവിധ്യങ്ങൾ രാജകീയമായി തന്നെ അതിഥികൾക്ക് മുന്നിലൊരുക്കും. ജയ്പൂർ, ഉദയ്പൂർ, വാരണാസി, കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് ശേഖരിച്ച മനോഹരമായ ക്രോക്കറികളിൽ ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സാംസ്കാരിക മുദ്രകൾ മനോഹരമായി ആലേഖനം ചെയ്തിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ തീമിലാണ് പാത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്തിന്റെ കരകൌശല വൈദഗ്ധ്യവും പാരമ്പര്യവും എടുത്തുകാട്ടുന്ന രീതിയിലാണ് നിർമ്മാണം. G20 ഉച്ചകോടിയോടനുബന്ധിച്ച് 11 5 നക്ഷത്ര ഹോട്ടലുകൾക്ക് കർക്കശമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പാത്രങ്ങൾ എത്തിക്കുന്നതും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ്. രൂപകൽപ്പന ചെയ്തതിനു ശേഷം ഓരോ പാത്രവും ലാബിൽ സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഓരോ ഹോട്ടലിന്റെയും പ്രത്യേക ആവശ്യങ്ങൾക്കനുസരിച്ചാണ് പാത്രങ്ങളുടെ രൂപകൽപ്പന. ഹോട്ടലിന്റെ മെനുവും ശൈലിയും അനുസരിച്ചാണ് സുരക്ഷാ സംവിധാനങ്ങൾക്ക് വിധേയമായി ഓരോ ഹോട്ടലിലേക്കുമുള്ള പാത്രങ്ങൾ എത്തുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശതകോടീശ്വരന്മാരായ മുകേഷ് അംബാനിയും ഗൗതം അദാനിയും ഉൾപ്പെടെയുള്ള വ്യവസായികളും വിദേശ രാജ്യങ്ങളിലെ നേതാക്കന്മാർക്കൊപ്പം ശനിയാഴ്ച ഡൽഹിയിൽ ഒരുക്കിയിരിക്കുന്ന അത്താഴവിരുന്നിൽ പങ്കെടുക്കും. ഈ അത്താഴവിരുന്ന് ഇന്ത്യയിലെ ബിസിനസ് നിക്ഷേപ സാധ്യതകൾ ഉയർത്തിക്കാട്ടാൻ ഒരു അവസരം കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.